ഹായ് ഹലോ, എല്ലാവർക്കും ചുച്ചൂസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ BS ക്ലാസ്സിൻ്റെ ചോദ്യോത്തരങ്ങളാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കെമിക്കൽ ചേഞ്ച്, ദി പ്രോസസ് ഇൻ വിച്ച് സബ്സ്റ്റാൻസസ് ചേഞ്ച് ഇൻ ദി ന്യൂ സബ്സ്റ്റാൻസസ് ബൈ അബ്സോർബിങ് ഓർ റിലീസിങ് എനർജി ഈസ് ടേംഡ് ആസ് കെമിക്കൽ ചേഞ്ച്. കെമിക്കൽ ചേഞ്ച് ഈസ് എ പെർമനൻ്റ് ചേഞ്ച്. രാസമാറ്റം, ഒരു പദാർത്ഥം ഊർജം സ്വീകരിച്ചുകൊണ്ടോ പുറത്തുവിട്ടുകൊണ്ടോ പുതിയ പദാർത്ഥമായി മാറുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് രാസമാറ്റം. രാസമാറ്റം സ്ഥിരമാറ്റമാണ്. ഫിസിക്കൽ ചേഞ്ച്, ചേഞ്ച് ഇൻ ദി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എ സബ്സ്റ്റാൻസ് സച്ച് ആസ് സ്റ്റേറ്റ് ഷേപ്പ് ഓർ സൈസ് ഈസ് ടേംഡ് ആസ് ഫിസിക്കൽ ചേഞ്ച്. ന്യൂ സബ്സ്റ്റാൻസസ് ആർ നോട്ട് ഫോംഡ് ഡ്യൂറിങ് ഫിസിക്കൽ ചേഞ്ച്. ഭൗതിക മാറ്റം, ഒരു വസ്തുവിൻ്റെ അവസ്ഥ, രൂപം, വലുപ്പം എന്നിവയ്ക്കുണ്ടാകുന്ന മാറ്റമാണ് ഭൗതിക മാറ്റം. ഭൗതിക മാറ്റത്തിൻ്റെ ഫലമായി പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. ലിസ്റ്റ് ഔട്ട് ദി കെമിക്കൽ ചേഞ്ചസ് ഇൻ അവർ സറൗണ്ടിങ്സ്. റസ്റ്റിംഗ് ഓഫ് അയൺ, മിൽക്ക് ഗോയിങ് സോർ, ബേണിംഗ് ഓഫ് വുഡ്, ഡൈജസ്റ്റൻ of food, rotting of fruits, the color change in leaves, the explosion of fireworks, decomposition of waste, burning of paper, lighting a matchstick. നമുക്ക് ചുറ്റും എന്തൊക്കെ രാസമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, അവ ലിസ്റ്റ് ചെയ്യൂ. ഇരുമ്പ് തുരുമ്പിക്കുന്നത്, പാൽ തൈരാകുന്നത്, വിറക് കത്തുന്നത്, ആഹാരം ദഹിക്കുന്നത്, പഴങ്ങൾ പഴുക്കുന്നത്, ഇലകൾ മഞ്ഞ നിറം ആകുന്നത്, പടക്കം പൊട്ടിക്കുന്നത്, വസ്തുക്കൾ ജീർണിക്കുന്നത്, പേപ്പർ കത്തിക്കുന്നത്, തീപ്പെട്ടി ഉരയ്ക്കുന്നത്. ഈസ് ഫോർമേഷൻ ഓഫ് റെയിൻ എ കെമിക്കൽ ഓർ ഫിസിക്കൽ ചേഞ്ച്? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇൻ ദി പ്രോസസ് ഓഫ് റെയിൻ ഫോർമേഷൻ, വാട്ടർ ഇൻ എർത്ത് ഈസ് കൺവെർട്ടഡ് ടു സ്റ്റീം ആൻഡ് ദി ക്ലൗഡ്സ് വിൽ ഫോം ഇൻ ദി അറ്റ്മോസ്ഫിയർ. By releasing heat, this clouds converted to water and this lead to the rain. From this we can say that here no permanent change occurred. Therefore, rain formation is a physical change. മഴ ഉണ്ടാകുന്നത് ഭൗതിക മാറ്റമാണോ രാസമാറ്റമാണോ? നിങ്ങളുടെ ഉത്തരത്തെ ന്യായീകരിച്ചു കൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക. മഴ ഉണ്ടാകുന്നത് ഒരു ഭൗതിക മാറ്റമാണ്. ജലം ആവിയായി അന്തരീക്ഷത്തിൽ ചെന്ന് മേഘങ്ങളായി മാറിയതിനു ശേഷം വീണ്ടും തണുത്തു ജലമായി മാറുന്ന പ്രവർത്തനമാണ് മഴ ഉണ്ടാകാൻ കാരണം. ഇവിടെ ഒരു സ്ഥിരമായ മാറ്റം കാണാൻ സാധിക്കില്ല, പകരം പഴയ രൂപത്തിലേക്ക് വീണ്ടും എത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മഴ ഭൗതിക മാറ്റത്തിന് ഉദാഹരണമാണ്. വെൻ വാക്സ് ഈസ് ഹീറ്റഡ് അബ്സോർബ്സ് ഹീറ്റ് മെൽറ്റ്സ് നോ ചേഞ്ചസ് ഇൻ കളർ നോ ന്യൂ സബ്സ്റ്റാൻസ് ഈസ് ഫോംഡ് വെൻ ഷുഗർ ഈസ് ഹീറ്റഡ് അബ്സോർബ്സ് ഹീറ്റ് മെൽറ്റ്സ് ചേഞ്ചസ് കളർ ന്യൂ സബ്സ്റ്റാൻസ് ഈസ് ഫോംഡ് മെഴുക് ചൂടാക്കുമ്പോൾ താപം സ്വീകരിക്കുന്നു, ഉരുകുന്നു, നിറം മാറുന്നില്ല, പുതിയ പദാർത്ഥം ഉണ്ടാകുന്നില്ല. പഞ്ചസാര ചൂടാക്കുമ്പോൾ താപം സ്വീകരിക്കുന്നു, ഉരുകുന്നു, നിറം മാറുന്നു, പുതിയ പദാർത്ഥം ഉണ്ടാകുന്നു. എനർജി ഈസ് നീഡഡ് ടു ഡു വർക്ക് ഹീറ്റ് ലൈറ്റ് സൗണ്ട് ഇലക്ട്രിസിറ്റി മെക്കാനിക്കൽ എനർജി ആൻഡ് കെമിക്കൽ എനർജി ആർ സം ഫോംസ് ഓഫ് എനർജി. എനർജി ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ ഫോംസ്. വിവിധ പ്രവൃത്തികൾ ചെയ്യാൻ ഊർജം ആവശ്യമാണ്. പ്രകാശം, താപം, ശബ്ദം, വൈദ്യുതി, യാന്ത്രികോർജം, രാസോർജം, ഇവയെല്ലാം വ്യത്യസ്തങ്ങളായ ഊർജ രൂപങ്ങളാണ്. ഊർജത്തെ ഒരു രൂപത്തിൽ നിന്ന് മറ്റ് രൂപങ്ങളിലേക്ക് മാറ്റാം.